വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അത്യാവശ്യ വീഡിയോ ആണ്. സർക്കാർ നമ്മളെ ഒത്തിരി ഒന്നും പഠിപ്പിക്കാതെ പരീക്ഷ എഴുതാൻ പറയാൻ നേരം നമ്മൾ ഒന്നും പഠിക്കാതെ ചെന്ന് പരീക്ഷ എഴുതാനുള്ള 10 മാർഗങ്ങൾ. ചുമ്മാ അതാണ് ഒന്നാമത് ചീത്തപ്പേര് അതിന്റെ കൂട്ടത്തിൽ ഞാൻ പിള്ളേരെ എരിയേറ്റ് പെട്ടെന്നുകൂടെ പറയും. വാ വാ വാ, പണ്ടത്തെ ഫിഡ്ജറ്റ് സ്പിന്നർ, സ്ലൈം, പ്യൂഡിഫൈ, പഴയ യൂട്യൂബ് കാലം. ഇവരുടെ വിവരം കേട്ട് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള, പക്ഷെ എക്സാം സീസണിൽ പ്രത്യേക തരം മണ്ടത്തരങ്ങൾ ഉണ്ടെന്നാണ് കേട്ടത്. ഹലോ ബ്രദർ, പടം നടന്നായി ഇമോഷൻ ഔട്ട്. ഓ, അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കേണ്ട സാധനം, അതിനുള്ള ട്രിക്ക് പറഞ്ഞു തരുവാണ്. ആ കൊള്ളാം, അത് കൊള്ളാം സാധനം കേട്ടോ. ടീച്ചർമാര് മാർക്കിട്ട് അപ്പുറത്ത് ഒരു പൂവും വരച്ചു തരും. പോയടാ എഴുന്നേറ്റ്, ഇതെന്തൊരു ട്രിക്കായി പോയി. സാറന്മാരെല്ലാം കൊച്ചു പിള്ളേരാണോ? എന്തേലും ഇങ്ങനെ എക്സാമിൽ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം അവർ വീട് തേടി വന്ന് കാച്ചു. ഒരു സംശയം വേണ്ട, മാർക്ക് കിട്ടാൻ വേണ്ടി എന്തായാലും ഇങ്ങനെ ചെയ്യണ്ട. ചിലപ്പോ ഇത് ചെയ്തോണ്ട് മാർക്ക് പോകും. കൊക്കക്കോള ആണല്ലോ, കൊക്കക്കോളക്കകത്ത് ഡാപ്പ് ആണോ ഉദ്ദേശിക്കുന്നത്? കൊക്കക്കോളക്കകത്ത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അതിനകത്ത് എഴുതി വെച്ചിട്ട് എന്തോ ചെയ്യാനാ, എന്തോ ചെയ്യാനാ, എന്തോ ചെയ്യാനോ, എന്തോ ചെയ്യ. ഓക്കെ, കൊക്കക്കോളക്കകത്ത് ഡാപ്പ് എഴുതി വെച്ച. ഓഹോ, ഓ, അത് തിരിച്ചു വെക്കാൻ നേരെ കാണാൻ പറ്റത്തില്ല, കാരണം കൊക്കക്കോളയുടെ ആ എഴുതിയതിന്റെ കളർ ഒന്നാ. ഇത് എക്സാമിനോ? അല്ലതാ ഈറു. അല്ല, എവിടത്തെ എക്സാമിനാണ് കൊക്കക്കോള ഫ്രണ്ടി വെച്ചോണ്ട് ഇരിക്കാൻ പറ്റുന്നത്? ചിലപ്പോ ചിലപ്പോ എക്സാം ഹോളിൽ കയറാൻ നേരം ഈ പെമ്പിള്ളേർക്ക് ഒരു ഗത പോലത്തെ വാട്ടർ ബോട്ടിൽ പേപ്പറിന്റെ ഇപ്പുറത്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ നമുക്ക് കൊക്കക്കോള കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു പ്രാവശ്യം ഞാൻ അബദ്ധവശാ വെള്ളം കുടിച്ച ടൈമിൽ ആരാണ്ട് അപ്പുറത്തിരുന്ന് സാനിറ്റൈസർ അടിച്ചപ്പോ ഇച്ചിരി ആൽക്കഹോളിന്റെ മണം വന്നു. ഇച്ചിരി അത് കാരണം ഈ പാവ എന്റെ കുപ്പി വെള്ളം മേടിച്ച് മണപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ആണ് ഞാൻ കള്ളം പറയുവല്ലോ, എന്റെ നെഞ്ചത്ത് കൂട്ടി ഞാൻ പറയുക. അങ്ങനെ ഒരു സാറുണ്ട്, അങ്ങനെ വലിയൊരു ആണെന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ എക്സൈസിനെ കൊണ്ട് പിടിപ്പിച്ചു കളയും. ഇതെല്ലാം മറ്റേ പരിപാടിയായിരുന്നു, പൈസ ആൻസർ ഷീറ്റിന്റെ കൂട്ടത്തിൽ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുന്ന പരിപാടി. അതിന് പൈസ വേണ്ടേ? എങ്ങനെ അത് ഞാൻ നിങ്ങൾക്ക് എ ബി ഏറ്റർ പരിചയപ്പെടുത്തി തരാം. അതിനെ കുറിച്ച് അതിനെന്തോ ഇത്ര പ്രത്യേകത പറയട്ടെ. അതിനെന്തോ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമാണ്. ഇതിനകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ കിട്ടും. അത് നമ്മൾ രാജ്യബെറ്റ് എടുത്തിട്ട് അതിനകത്ത് ഏവിയേറ്റർ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഗസ് ചെയ്യാനുള്ള എമൗണ്ട് എത്രാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന പോലെ തന്നെ ബെറ്റ് കൊടുക്കുക. അപ്പൊ നമ്മള് ഗസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ ഗസ് ചെയ്ത, കറക്റ്റ് ഗസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന തൊട്ട് നമുക്ക് റിവാർഡ് കിട്ടും. എന്തായാലും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഗസ് ചെയ്യുക, നമുക്ക് പഴയതുപോലെ തന്നെ പിന്നെ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഡെമോ അക്കൗണ്ട് കിട്ടുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി ഡൗൺലോഡ് ചെയ്യുന്നത്. ലിങ്ക് ഇസ് ഇൻ ദ കമന്റ് സെക്ഷൻ. ടേപ്പ് വലിച്ചു കീറുന്നു, മാർക്കയിൽ ഒട്ടിക്കുന്നു, എന്തുവാ? നമ്മൾ ചെയ്യുമ്പോ പറ്റത്തില്ല, എന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്തതിന്റെ തെറ്റാണ്. അപ്പൊ നമ്മളാരായി? ഓക്കെ, എ പ്ലസ്. ആ ഫെയില് വെട്ടിയിട്ട് എ പ്ലസ് അങ്ങ് എഴുതി അവിടെ. ഓക്കെ, അതിന്റെ ഒരു സന്തോഷം കണ്ടോ. ഓ പിന്നെ ആ മുഖത്തെ ഒരു അഹന്ത കണ്ടില്ലേ? എത്ര ലജ്ജാവഹം. എന്തായാലും റിസൾട്ട് വരുമ്പോ വലിക്കത്തല്ലേ ഉള്ളു, പിന്നെ എന്തൊക്കെ ചെയ്തിട്ട് കാര്യം എന്തുവാ. അല്ല പിന്നെ ഓക്കെ, എക്സാമുകളിലിരുന്ന് ലേസ് തിന്നുന്നോ? അതെന്തൊരു പരിപാടിയായി പോയി. ഏതൊരു സാറ് ഒന്ന് വഴക്ക് പറഞ്ഞു. നിങ്ങൾ സത്യം പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകണോ അതോ തിന്നാൻ മാത്രം വരുവാണോ? രാവിലെ എണീച്ച് ചായക്കടയിലൊക്കെ പോകുന്ന പോലെ കയ്യും വീശി ഇങ്ങനെ വയ്യ പരീക്ഷയാന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങും. ഒരു കാര്യം ചെയ്യും, ഒരു കവർ സമൂസയൊക്കെ കൊണ്ടുവന്ന് അങ്ങ് വിൽക്കുക, എല്ലാവരും വെറുതെ ഇരിക്കുന്നുണ്ട് മേടിക്കും. പരീക്ഷയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഡൊറിറ്റോസ്. ഓ, പാക്കറ്റിന് ഇടയിൽ കൂടെ ഒരു കിഴുത്ത് ഇടുന്നു. ഇനി എന്ത് മറിമായ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല, കാരണം ഇത് 5 മിനി ക്രാഫ്റ്റ് ആണ്. ടേബിളിൻ്റെ ഇടയിലോട്ട് തിരികെ കയറ്റി വെച്ചു. ഓ ഓ ഓ ഓ, ഇതെന്തൊരു ട്രിക്കായി പോയി. എന്തു ഇതാ അതിന്റെ ഇടയിൽനിന്ന് കൈയിട്ട് തിന്നതിലും പരീക്ഷയും തമ്മിലുള്ള ബന്ധം? ഗ്രേസ് മാർക്ക് കൊടുക്കാം. പരീക്ഷ എഴുതുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കൈയിട്ട് തിന്നാ മതിയോ? തിന്നാ മതിയോ? ഓക്കെ, 9 ടേബിൾ ബോർഡിൽ എഴുതാൻ പറയുന്നു. ഇതെനിക്ക് പണ്ടേ അറിയായിരുന്നു 9 ടേബിളിന്റെ ഈ ട്രിക്ക്. ഞാൻ എവിടെയോ എന്നോട് ആരോ ഒരാൾ പറഞ്ഞ് അറിവുണ്ട്. ഓക്കെ, ഓ സ്മാർട്ട് സ്റ്റുഡന്റ്. ഈ ടേബിളൊക്കെ 6.5 പരീക്ഷയ്ക്കാ ചോദിക്കുന്നത്. ഇങ്ങനൊക്കെ ആയിരുന്നു നമുക്ക് ഫുൾ എ പ്ലസ് അടിക്കാനോ? ഒരു സംശയം വേണ്ട. ആണോ? 8x6 അത്ര. 8x6 എനിക്കറിയായിരുന്നു, അറിയത്തില്ല.
ആളുണ്ടോ നിനക്ക്? 8x6 എത്ര അറിയത്തില്ല. എന്നാ നീ പറ. എന്നെ എന്നെ ഉണ്ടാക്കാൻ വരുന്നു. ആ നീ നിന്റെ കാര്യം നോക്ക്. അയ്യോ, റബ്ബർ മുറിച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് കയറ്റുന്ന പരിപാടി ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതിൽ വല്ല വ്യത്യാസം ഉണ്ടോ? ഈ പ്രത്യേകത റബ്ബർ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നെന്ന്? ഓക്കെ, അത് പശ വെച്ച് ഒട്ടിക്കുന്നു രണ്ട് ഭാഗവും. ഓ, അതിനകത്ത് ഡാപ്പ് എഴുതുന്നു. ഇത് ഇത്ര നേരം കാണിച്ചത് നല്ലൊരു പരിപാടിയാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ തെറ്റാണ്, ചെയ്യരുത്. എന്തോ ചെയ്താലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എത്തിക്സ് വേണമെന്ന. പിന്നെ ഡാപ്പ് ഒക്കെ അത് എത്തി നോക്കിയിരുന്ന് എഴുതുന്നില്ലയോ നിന്റെ എത്തിക്സ്? ബാഗിനകത്ത് എന്തൊക്കെയോ കറ പറ്റി വിഷമിക്കുന്നു. ഇത് എക്സാമിനെ കുറിച്ചാണ്, അത് തന്നെ കാണിക്കും. ചുമ്മാ വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിച്ച് സമയം കളയാൻ വേണ്ടി. നീ എന്നെ കാണിച്ച് സമയം കളയുന്നില്ലയോ? അതുപോലെ ഉള്ളു. ഓക്കെ, എന്തൊക്കെയോ വരച്ചു വെക്കുന്നുണ്ട് ഒരു പേപ്പറിനകത്ത്. ഓ, ബാക്കി കറ പറ്റിയനുള്ളായിരുന്നു, അതിന്റെ ബാക്കിയായിരുന്നു. ഓക്കെ, ഓ കറ പറ്റിയനാണോ ഈ സ്പ്രേ പെയിന്റ് അടിക്കുന്നത്? ആ, ഇത് നമ്മുടെ റോക്കി വൈഡ് ആള് തന്നെ ഒരു ഒറ്റ ബിസ്ക്കറ്റിന് വേണ്ടി റോക്കി ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ നശിപ്പിച്ചു. ചിരിയുള്ള എലിക്കാട്ടം പോലത്തെ കറക്ക് വേണ്ടി ഒരു ബാഗ് ഫുൾ അങ്ങ് നശിപ്പിച്ചു. ഇതുപോലെ നമ്മൾ ചെയ്യാൻ നോക്കിയ ഉറപ്പാ ബാഗ് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഇതെന്തുവാ? ഓ, ബുക്ക്. ആഹാ, ബുക്ക് പൊതിയുന്നതായിരുന്നോ? കൊള്ളാം, മലയാളികളൊക്കെ ഇത് പ്രാവീണ്യം നേടിയ ആൾക്കാരെ ബുക്ക് പൊതിയാൻ. നിങ്ങൾ കാണിച്ചു തരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇത് കൊച്ചിലെ തൊട്ടേ അറിയാം. ആഹാ, പണ്ടത്തെ ഓർമ്മകൾ പിന്നെയും തളിർക്കുന്നു. സോളോവൈനർ LKG ബി ബുക്ക് പുതിയത് സ്കൂളിൽ വരത്തില്ലായിരുന്നു. പിന്നെ ഒരു 8ാം ക്ലാസ് ആയപ്പോഴേ ബുക്ക് പോലും ഇല്ലായിരുന്നു. കൊള്ള ബുക്കിനാണ് താള് പോലും കാണത്തില്ല. ഓക്കെ, പരീക്ഷാ ക്ലാസ്സിലിരുന്ന് ഫോട്ടോ എടുക്കുന്നു. നിനക്ക് എങ്ങനെ ഈ ധൈര്യം വന്നു? ഓക്കെ, അതിനെന്തോ ഒരു ഹാക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിവിധി തന്നെ കണ്ടുപിടിക്കുന്നു. ഫോണിനകത്ത് എന്തോ തീട്ടം പോലെ ഒരു സാധനം തേക്കുന്നുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കോട് ഒരു പെൻസിൽ ഒട്ടിക്കുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് 4 പെൻസിൽ പിന്നെ ഒട്ടിക്കുന്നു. എനിക്ക് വയ്യ. പാവം ടീച്ചർ, അവര് ബുദ്ധിപരമായിട്ട് ഇച്ചിരി പിന്നോക്കമായിരിക്കും. അല്ലേ പിന്നെ എങ്ങനെ ഇങ്ങനെ വരുന്നത്? ഓക്കെ, അടുത്തത് എന്തോ തീട്ടം പോലത്തെ സാധനം കുഴച്ച് വെച്ചിട്ടുണ്ട്. എം സിയിലല്ല, അത് ക്ലേയാ. അത് കുഴച്ച് പേനയുടെ മണ്ടയ്ക്ക് ഒട്ടിക്കുന്നു. എന്തോ എന്തോ അതിന്റെ ആവശ്യം എന്തുവാ? നീ ഇങ്ങനെ എഴുതിയോ ഫുള്ള് മാർക്കായോ? മര്യാദയ്ക്ക് പഠിച്ച് അക്ഷരം എഴുതാൻ അറിയത്തില്ല. അതിനകത്ത് മറ്റേ സാധനം കുഴച്ച് കയറ്റി കഴിഞ്ഞാൽ ഏതാണ്ട് ഉണ്ടാവുമോ? നീ തീപ്പട്ടി കൂട് വെച്ച് എന്തുവാ ട്രിക്ക്? എന്തുവാ അത് മുറിച്ചിട്ട് അതിനകത്ത് ഡാപ്പ് വെക്കുവോ? തീപ്പെട്ടി കൂടി മുറച്ച് കളഞ്ഞ് അതിനകത്ത് ആ പശ പോലത്തെ സാധനം തേക്കുന്നു. കട്ടർ വെക്കുന്നു. ഇത് ഇവരെ എക്സാം ട്രിക്ക് എന്ന് പറഞ്ഞ് എന്തുവാ കാണിക്കുന്നത്? ഇതൊക്കെ ചുമ്മാ ഈ പാവം പിടിച്ച പിള്ളേർക്ക് കാണിച്ചു കൊടുത്ത് അവർ നിഷ്കളങ്കമായിട്ട് ഇതൊക്കെ ചെയ്യുകയും ചെയ്യും. പോക്കറ്റ് വല്ല തീപ്പെട്ടിരിക്കുന്ന അബദ്ധവ ഷാറിലും കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടുത്തെ തീവണ്ടിയാ. എന്തോ ഒരു കപ്പ് പോലത്തെ സാധനം മുറിച്ചിട്ടുണ്ട്. എന്തിനാ? അതിനകത്ത് ഒരു കിഴുത്ത ഇട്ടിട്ടുണ്ട്, ഒരു പല്ലൂത്തി അതിനകത്ത് കയറ്റുന്നുണ്ട്. പിന്നെ ആ പശ പോലത്തെ സാധനം വാരി കോരി ഒഴിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. വെട്ടിക്കളഞ്ഞു. പൊളി. 10:30 ഇങ്ങനെ ചെയ്താൽ പരീക്ഷയ്ക്ക് A+ ഉറപ്പ്. പരീക്ഷയുടെ ട്രിക്ക് പറഞ്ഞു തന്നെ. എന്തിനാ നിന്നെയൊക്കെ? എത്തിച്ചെങ്കിലും വേണം എന്നെ കൂട്ട്. ഇതെന്തുവാ? പേലിന് പകരം പേനയോ? ഇത് കൊള്ളാം. കൊള്ളാം. ഇത്രയും കാണിച്ചത് ഇത്തിരിയെങ്കിലും മെനയുള്ളതാ. പക്ഷെ അതും നടക്കാത്ത കാര്യം. ഇത് പൊട്ടന്മാരാണോ അവിടെ നിൽക്കുന്നത്? എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊക്കെ ചുമ്മാ വെറുതെ കാണിക്കുക. അപ്പൊ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മേക്കപ്പ് ചേഞ്ചസ് കാണണമെങ്കിൽ ഇങ്ങോട്ട് പോകും.